നമസ്കാരം. കല്യാശ്ശേരി ഏറമ്പാല നാരായണി അമ്മയുടെയും എം ഗോവിന്ദൻ നമ്പ്യാരുടെയും രണ്ടാമത്തെ മകനായി 1918 December 9 ജനിച്ച് മലയാളിയുടെ പ്രിയ നേതാവും മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നത സാരഥിയുമായി ലോകത്തോട് വിട പറഞ്ഞ ജനകീയ നേതാവാണ് ഇ കെ നായനാർ. ജീവിച്ചിരിക്കുമ്പോളെ ജന്മദിനാഘോഷങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാത്ത അദ്ദേഹത്തിന്റെ ശതാബ്ദിയാണ് ഇന്ന്. കൃത്രിമമായ എല്ലാ ഉപചാരങ്ങളെയും നിരാകരിച്ചിരുന്ന നായനാരുടെ രാഷ്ട്രീയ ജീവിതം പുതുതലമുറ തീർത്തും മാതൃകയാക്കേണ്ടത് തന്നെയാണ്. ചരിത്രത്തിലേക്ക് വിടവാങ്ങിയിട്ട് 1.5 പതിറ്റാണ്ട് ആയെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ ഏറ്റവും കൂടുതൽ ഇരുന്നയാളാണ് സഖാവ് ഇ കെ നായനാർ. കേരള ജനതയ്ക്ക് അദ്ദേഹം ആരായിരുന്നുവെന്ന് അദ്ദേഹം ഇല്ലാതായപ്പോഴാണ് കൂടുതൽ ബോധ്യമായത്. പച്ചയായ സംസാര രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഒരിക്കൽ സംസാരിച്ചാൽ ആർക്കും മറക്കാനാവാത്ത വ്യക്തിത്വം. രാഷ്ട്രീയത്തിലെ ബദ്ധശത്രുക്കൾ പോലും നായനാരുടെ ആത്മമിത്രങ്ങളായിരുന്നു. നായനാരെ ഇത്രത്തോളം ജനകീയനാക്കിയത് നർമ്മം കലർന്ന അദ്ദേഹത്തിൻ്റെ സംസാരം തന്നെയാണ്. സരസവും ലളിതവുമായ നായനാരുടെ പ്രസംഗം കേൾക്കുവാൻ സാധാരണക്കാരും പ്രിയമുള്ളവരും എന്തിന് കുട്ടികൾ വരെ തിക്കിത്തിരക്കുമായിരുന്നു. സ്വതന്ത്രസമര സേനാനികളുടെയും വിപ്ലവകാരികളുടെയും കുടുംബമായിരുന്നു നായനാരുടേത്. ബന്ധുവായ കെ പി ആർ ഗോപാലൻ കേരളത്തിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളിൽ പ്രമുഖനാണ്. കല്യാശ്ശേരി സ്കൂളായിരുന്നു നായനാരുടെ പ്രാഥമിക വിദ്യാഭ്യാസം. കല്യാശ്ശേരി എലമെൻ്ററി സ്കൂളിലെ പഠനം കഴിഞ്ഞ് പിന്നീട് തളിപ്പറമ്പ് മുടത്തേടത്ത് ഹൈസ്കൂളിൽ ചേർന്നു. ബാലസംഘത്തിൻ്റെ ആദ്യ രൂപമായ ദേശീയ ബാലസംഘത്തിൻ്റെ രൂപവത്കരണം 1938 December 28 കല്യാശ്ശേരിയിലാണ് നടന്നത്. ആ സമ്മേളനത്തിൽ ദേശീയ ബാലസംഘത്തിൻ്റെ പ്രഥമ പ്രസിഡന്റായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. സ്കൂളിലായിരിക്കുമ്പോൾ തന്നെ പയ്യന്നൂരിലേക്ക് വന്ന ഉപ്പ് സത്യാഗ്രഹ ജാഥയെ സ്വീകരിക്കുവാൻ അടുത്ത ബന്ധു കൂടിയായ കെ പി ആർ ഗോപാലൻ്റെ കൂടെ പോയി. കോഴിക്കോട് സാമൂതിരി കോളേജിൽ സംഘടിപ്പിച്ച അഖില കേരള വിദ്യാർത്ഥി സമ്മേളനത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ട ഓൾ കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഓൾ കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ മുഖപത്രമായ സ്റ്റുഡൻസിൻ്റെ പത്രാധിപ സമിതി അംഗവുമായിരുന്നു നായനാർ. ഉത്തരവാദ ഭരണം ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ വിദ്യാർത്ഥി ജാഥയുടെ നേതാവായിരുന്നു അന്ന് നായനാർ. ജന്മിത്തത്തിൻ്റെ മണ്ണിൽ കമ്മ്യൂണിസത്തിൻ്റെ വേരുകളാഴ്ത്തി പടർന്നു പന്തലിച്ച രാഷ്ട്രീയ വൃക്ഷം തന്നെയായിരുന്നു ഇ കെ നായനാർ. രാഷ്ട്രീയ പ്രബുദ്ധതയുടെ ഈറ്റില്ലമായ കല്യാശ്ശേരിയിൽ ജനിച്ചത് തന്നെയാവണം നായനാർക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയാം. കാരണം അസമത്വത്തിനെതിരെ പ്രതികരിക്കാനുള്ള മനസ്സ് നായനാരിൽ പാകപ്പെടുത്തിയതിൽ കല്യാശ്ശേരിക്കുള്ള പങ്ക് ചെറുതല്ല. ജ്യേഷ്ഠൻ ഇ നാരായണൻ നായരും കെ പി ആർ ഗോപാലനും എം പി നാരായണൻ നമ്പ്യാരുമെല്ലാം തുറന്നിട്ട രാഷ്ട്രീയ പാതയിലായിരുന്നു നായനാരുടെയും സഞ്ചാര തുടക്കം. എ കെ ഗോപാലനും സി എച്ച് കണാരനും അഴീക്കോടൻ രാഘവനും അടുത്തടുത്ത കാലങ്ങളിലായി വിട പറഞ്ഞപ്പോൾ കേരളത്തിലെ സി പി എമ്മിന് ഊർജം പകർന്നത് ഇ കെ നായനാരാണ്. 1958 കെ പി ആർ ഗോപാലൻ്റെ അനന്തരവളായ ശാരദയെ വിവാഹം കഴിച്ചു. 1956 കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി നായനാരെ തെരഞ്ഞെടുത്തു. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ നായനാർ സി പി എമ്മിൽ ചേർന്നു. 1964 ഏപ്രിലിലെ നാഷണൽ കൗൺസിലിൽ നിന്നും ഇറങ്ങിപ്പോന്നവരിൽ നായനാരും ഉണ്ടായിരുന്നു. 7 കോൺഗ്രസിൽ നായനാരെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. 1967 പാലക്കാട് നിന്ന് ലോക്സഭയിലേക്കും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. 1972 മുതൽ 1980 വരെ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായിരുന്നു. 1972 സി എച്ച് കണാരൻ്റെ മരണത്തോടെ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയുമായി. ഇരിക്കൂറിൽ നിന്നും ജയിച്ച ഉടൻ തന്നെ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടതിനെ തുടർന്ന് മറ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കൊപ്പം നായനാരും ഒളിവിലായിരുന്നു. കേരള നിയമസഭയിലേക്ക് 6 തവണ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം. 1974 ഇരിക്കൂറിൽ നിന്നും മത്സരിച്ച് ആദ്യമായി നിയമസഭാംഗമായി. 1980 മലമ്പുഴയിൽ നിന്നും ജയിച്ച് ആദ്യമായി മുഖ്യമന്ത്രിയുമായി. 1982 മലമ്പുഴയിൽ നിന്നും വീണ്ടും ജയിച്ച് പ്രതിപക്ഷ നേതാവുമായി. 1987 1990 കാലഘട്ടങ്ങളിൽ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നിന്നും ജയിച്ച് യഥാക്രമം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായി. 1996 അദ്ദേഹം മത്സരിച്ചിരുന്നില്ല. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുമുന്നണിക്ക് ഭൂരിപക്ഷം ലഭിച്ചതിനെ തുടർന്ന് വീണ്ടും മുഖ്യമന്ത്രിയായി. അതിനുശേഷം തലശ്ശേരിയിൽ നിന്നും ഉപതെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ചു. 1980 81 1987 91
1996 to 1996 Dirga Vikshanamula Pravartanangalana, Nayanare, Ere, Jenapri and Akeda Maveli Storgulum, Karshaka Tulali Pensionum, Adil Chiladamatram Nayanar Mukimandra in the Kalagatilana, Samburna Sakshara the Ileka, Kerala, Ninieda Ella Panchayatulum, High School Tudanganum, Adeham, Pregnichu Kurikulana, Vimershanatilum, Narmatilum, Precious Iruno, Nayanar Americae, Chaya Gudikuna the Poliana, Balal Sangangal in the സൂര്യനെല്ലി സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞത് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. അതേപോലെ കേരളത്തെ ലക്ഷ്യമിട്ട് സംഘപരിവാർ അജണ്ടകൾ ആവിഷ്കരിക്കപ്പെടുന്നതിന്റെ എല്ലാ ഭാവിയും മുന്നിൽ കണ്ട് നായനാർ താമരയെക്കുറിച്ച് പറഞ്ഞ ഉപമകൾ പഴയ തലമുറയ്ക്ക് മറക്കാൻ സാധിക്കുകയില്ല. താമരവിടരും വൈകിട്ട് വാടും, പിന്നെ അത് അഴുകി വീഴും. നായനാരുടെ ഇത്തരത്തിലുള്ള ലളിതമായ ഉദാഹരണങ്ങളായിരുന്നു അന്നത്തെ രാഷ്ട്രീയവേദികളിൽ അദ്ദേഹത്തെ ജനകീയനാക്കിയത്. തന്റേതായ വഴിയിൽ കൂടി സധൈര്യം മുന്നോട്ടു പോയ നേതാവായിരുന്നു നായനാർ. 2004 May 19 നായനാർ ലോകത്തോട് വിട പറഞ്ഞത്. ആൾക്കൂട്ടത്തെ എന്നും തന്നിലേക്ക് ആകർഷിച്ച നായനാർ മരണത്തിലും ആ പതിവ് തെറ്റിച്ചിരുന്നില്ല. തിരുവനന്തപുരത്തു നിന്ന് വിലാപയാത്രയായി കണ്ണൂരിലേക്ക് എത്തിച്ച ഭൗതിക ശരീരം ഒരു നോക്ക് കാണാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് കേരളത്തിന്റെ പാതയോരങ്ങളിൽ തടിച്ചുകൂടിയത്. കേരളം ഇന്നേ വരെ കണ്ട ഏറ്റവും വലിയ വിലാപയാത്ര കൂടിയായിരുന്നു അത്.